വീണ്ടും സ്വാഗതം വിഡിയോയിലേക്ക് നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ള ഡോക്ടർ സ്മിത നമ്പ്യാരാണ് നമ്മൾ പ്രഗ്നൻസി കെയറിനെക്കുറിച്ചും അതിന് ശേഷം ഡെലിവറിക്ക് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആയുർവേദ രീതിയിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു കോളറിലേക്ക് പോകാം ഡോക്ടർ ഹലോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടറോട് ചോദിച്ചോളൂ പേരെന്താണെന്ന് ആദ്യം പറഞ്ഞോളൂ എന്റെ പേര് ലക്ഷ്മി ആ ലക്ഷ്മി ഡോക്ടറോട് ചോദിച്ചോളൂ പറയൂ ലക്ഷ്മി ഡോക്ടർ എന്റെ ലെഫ്റ്റ് ലെഗിന് ആംഗിളിന്റെ അവിടെ നീരുണ്ട് എത്ര മന്താണ് അതുപോലെ തന്നെ അല്ല ഞാൻ കൺസീവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണ് ഓക്കേ ഓക്കേ ആ അതുപോലെ തന്നെ ഗ്യാസ് പ്രോബ്ലംസും ഉണ്ട് എന്ത് ഏജ് ഉണ്ട് ലക്ഷ്മിക്ക് എനിക്ക് 27 ഇപ്പോ ഫസ്റ്റ് ബേബി ആണോ പ്ലാൻ ചെയ്യുന്നത് അതെ അതെ ആ ആംഗിൾ ജോയിന്റ് അവിടെ ഇപ്പോഴും നീരുണ്ട് ഇപ്പോഴും ഇല്ല കുറച്ച് നേരം നിൽക്കുമ്പോൾ ആ അത് കുറച്ച് നാൾ കുറച്ച് എത്ര വർഷമായി എന്താണ് എന്തെങ്കിലും ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അതിനെ പറ്റി എനിക്ക് പഠിക്കുമ്പോ മുതൽ ഉണ്ട് അപ്പൊ ഡോക്ടർ പറയുന്നത് ഹീമോഗ്ലോബിന്റെ കണ്ടന്റ് കുറയുന്നതാണെന്ന് ആ ഹീമോഗ്ലോബിൻ കുറഞ്ഞാലും ഉണ്ടാവും പിടലെടിമ ഇപ്പൊ അതിന് അയൺ കണ്ടന്റ് ഉള്ള മെഡിസിൻ ആണോ കഴിക്കണേ ആ സുകുമാര കഷായം സുമാരം കഷായം മാത്രമേ കഴിക്കുന്നുള്ളൂ അല്ലേ പിന്നെ ഗന്ധതൈലം ടാബ്ലറ്റ് തന്നിട്ടുണ്ട് ടാബ്ലറ്റ് ഓക്കെ അപ്പോ അനീമിയ ഇതുകൊണ്ട് കംപ്ലീറ്റ് ആയി മാറുമോ അനീമിയ ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ കറക്റ്റ് ചെയ്യാനുള്ള മെഡിസിൻ കഴിക്കണം കേട്ടോ ഡോക്ടർ ഒരിക്കലും എനിക്ക് ലിമിറ്റിന് താഴെ പോയിട്ടില്ല ഹീമോഗ്ലോബിൻ എത്ര താഴെ താഴെ പോയിട്ടില്ല ബോർഡറിലായിരിക്കും ആ അപ്പഴ് കാല് കുത്തി വെച്ച് ഇരിക്കുന്ന ജോലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇപ്പം ഹൗസ് വൈഫാണ് ഓക്കെ പക്ഷെ എന്താണേലും കുറച്ചുനേരം കഴിയുമ്പോ അല്ലാതെ നമ്മുടെ സന്ധി വാദത്തിനുള്ള തരത്തിലുള്ള ടെസ്റ്റുകൾ എന്തെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ അങ്ങനെ സന്ധികൾക്ക് സ്റ്റാർട്ടിംഗ് ടൈമിൽ തന്നെ അതൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് അല്ലേ ഒറ്റ സന്ധികൾക്ക് വേദന ഉള്ളതിന് അങ്ങനെയുള്ള നമ്മളെ സന്ധിഗത വാദത്തിനുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കണം അപ്പോഴതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അനീമിയ മാത്രമാണെങ്കിൽ അതിന് പുനർനവാമം ഒരുപാട് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ കഴിച്ചിട്ടുണ്ട് അല്ലേ പുനർനവാമം തന്നെ അത് അപ്പൊ ഒന്ന് ഈ പ്രഗ്നൻസി പ്ലാൻ ചെയ്യല്ലേ അതിന് മുമ്പേ ഒരു വിശദമായ ഒരു പരിശോധന നടത്തിയിട്ട് കുറച്ച് ഒരു 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 രണ്ടാഴ്ച ഒക്കെ ഒന്ന് മെഡിസിൻ കഴിച്ചതൊന്ന് കറക്റ്റ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ താങ്ക് യു ലക്ഷ്മി അതുകൊണ്ട് ഡോക്ടർ നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് സ്ട്രെച്ച് മാർക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അപ്പൊ ആ സ്ട്രെച്ച് പലർക്കും പ്രഗ്നന്റ് ശേഷം അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം പലർക്കും സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവാറുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാം അതൊരു പിഗ്മെന്റേഷൻ ഫേസിൽ ഉണ്ടാവുന്ന പിഗ്മെന്റേഷൻ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആയുർവേദത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് തന്നെ പ്രഗ്നൻസിയിൽ തന്നെ നമ്മുടെ ആ ഇലാസ്റ്റിക് ഫൈബേഴ്സ് ഒരുപാട് സ്ട്രെച്ച് ആയിട്ടാണ് ഈ നമ്മുടെ കുട്ടി വളരുന്നതിനനുസരിച്ച് നമ്മുടെ വയറിന്റെ വലിപ്പം വെക്കുമ്പോ ആ ഫൈബേഴ്സ് വികസിച്ചിരിക്കുന്ന ഫലമായിട്ടാണ് ഈ സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവുന്നത് അതായത് അപ്പോൾ അതിനൊരു സ്നിഗ്ധത കൊടുക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ എന്താ വലിയാനുള്ള ഒരു നമ്മൾ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നില്ലേ ആ രീതിയിൽ നമ്മുടെ ആയുർവേദ രീതിയാ പറയുകയാണെങ്കിൽ വെണ്ണയാണ് അതിനൊരു നല്ല ഇതായിട്ട് പിന്നെ കുഴമ്പുകളുടെ വെണ്ണ പരട്ടാൻ നമ്മൾ ബട്ടർ നമ്മൾ പരട്ടയാൽ വളരെ യൂസ്ഫുൾ ആണ് ഒരു പരിധി വരെ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ ഡോക്ടർ നമുക്കൊരു കോളർ എത്തിയിരിക്കണം ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ മിഴയത്തിലേക്ക് സ്വാഗതം പേര് പറഞ്ഞോളൂ എന്റെ പേര് ഷെരീഫ് എന്നാണ് ഷെരീഫ് ഡോക്ടറോട് ചോദിച്ചോളൂ പറയൂ ഹലോ ഡോക്ടർ നമസ്കാരം പറയൂ ഡോക്ടർ എന്റെ വയസ്സിന് വേണ്ടി ഒന്ന് വിളിക്കണേ പുള്ളിക്കാരത്തി ഓൾറെഡി ഇപ്പൊ ഒരു 1 വീക്ക് കഴിഞ്ഞ് പീരീഡ് കഴിഞ്ഞിട്ടേ അപ്പൊ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ പ്രഗ്നൻസിന്റെ ഒന്നും കാണിക്കണില്ല എന്താന്ന് അറിയില്ല മിസ്സായി ആദ്യമായിട്ടാണോ മിസ്സാവണത് കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 4 വർഷമായി 4 വർഷം ഇതുവരെ കുട്ടികളായിട്ടില്ല ഇല്ലില്ല ഓക്കെ അപ്പൊ പ്രഗ്നൻസി ടെസ്റ്റ് നോക്കിയപ്പം ഒന്നും കണ്ടില്ല ഇല്ല അപ്പൊ നോർമൽ ആയിട്ട് എല്ലാ 28 ഡേയ്സിനും സൈക്കിള് വരുന്ന ആളാണ് അല്ലേ ഒരു പ്രാവശ്യം 1 വീക്ക് തെറ്റിയത് കൊണ്ട് അത്ര ടെൻഷൻ ആവേണ്ട കാര്യമില്ല ഇൻ കേസ് എന്തേലും കൂടുതൽ ഒരു 1-2 ആഴ്ചയും കൂടെ ഡിലേ ആവുകയാണെങ്കിൽ
ഒന്ന് പരിശോധനകൾക്ക് വിധേയമാക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് ടൈം ഒരു ഡോക്ടറെ കണ്ടപ്പോ അവർക്ക് ഒരു തൈറോയിഡിന്റെ ഗുളിക കൊടുത്തായിരുന്നു. പിന്നെ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തൈറോയിഡിന്റെ ഗുളിക കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നം, തൈറോയിഡിന്റെ അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോൾ പീരീഡ്സിന് ക്രമക്കേട് ഉണ്ടാവാറുണ്ട്. അത് കറക്റ്റ് ചെയ്യാനുള്ള മെഡിസിൻ കഴിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും വരാനില്ല. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള വല്ല നമ്മുടെ നോർമൽ സൈക്കിളിന് കറക്റ്റ് ചെയ്യപ്പെടുന്ന മരുന്നുകളൊക്കെ ഉണ്ട്. ഒന്ന് ഒന്ന് ഒരു 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 വീക്ക് കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഒരു ഡോക്ടറിനെ പോയി കാണുന്നതായിരിക്കും നല്ലത് കേട്ടോ. തലകറക്കം ഇപ്പോഴായിട്ട് തുടങ്ങിയതാണ്? മൂന്നാല് ദിവസമായിട്ട്. അപ്പൊ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തത് കറക്റ്റ് തന്നെയല്ലേ? അല്ലേ? അതെ അതെ. അത് നിങ്ങൾ തന്നെ ചെയ്തതാണോ ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്താണോ? വീട്ടിൽ ചെയ്താണോ? ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കൂ കേട്ടോ. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. നമ്മളിപ്പം പ്രഗ്നൻസി ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു, അതോടൊപ്പം തന്നെ അതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞു. നമ്മൾ നേരത്തെ ഒരു കോളർ വിളിച്ചാൽ പ്രസവത്തിന് ശേഷം നമ്മൾ ആയുർവേദത്തിൽ ഒത്തിരി ശുശ്രൂഷകളുണ്ട്, അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്കിപ്പോ സമയപരിമിതി ഉണ്ട്, അതിനെ കുറിച്ചൊക്കെ ഡോക്ടർ ഒന്ന് ചുരുക്കി നമുക്കൊന്ന് പറഞ്ഞുതരും. ആഫ്റ്റർ ഡെലിവറി കെയർ എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു പലപ്പോഴും പലരും പ്രഗ്നൻസി ടൈമിൽ അധികം ആയുർവേദ മരുന്നുകൾ കഴിച്ചില്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് അറിയാവുന്നത് പ്രഗ്നൻസിക്ക് ശേഷം ആയുർവേദത്തിൽ എന്തൊക്കെയോ ചെയ്യാനുണ്ട്. ലക്ഷ്മിക്ക് അറിയാം, നമ്മുടെ മലയാളികൾ മാത്രമല്ല വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള നാഷണാലിറ്റികൾ ആൾക്കാർ പറഞ്ഞു കേട്ട് തേടി വരുന്ന ഒരു സാധനമുണ്ട് ആയുർവേദ ചികിത്സ ആഫ്റ്റർ ഡെലിവറി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ബേസിക് ആയിട്ട് നമ്മളൊരു ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രസവിച്ച സ്ത്രീക്ക് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിമാദ്യം, അതായത് ഒരു വിശപ്പ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ബേസിക്. നമ്മളൊരു ഫസ്റ്റ് ഒരു 2-3 weeks നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനാണ് നമ്മൾ ചൂർണങ്ങൾ, അതായത് നമ്മുടെ പഞ്ചകോലം ചേർത്ത കഞ്ഞി, അതേപോലെയുള്ള ഒരുപാട് വിശദമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും അത് എത്ര എത്ര ദിവസത്തിന് ശേഷമാണ് നമ്മൾ അതൊരു ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ടത്? ശരിക്കും നോർമൽ ഡെലിവറി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഒരു സിസറിനുള്ളവർക്കും. സിസറിനുള്ള നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ, വീഡിയോത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ദീപ. ദീപ, ദീപ ഡോക്ടറിനോട് ചോദിച്ചോളൂ. പോളിസിസ്റ്റിക് ഓവറിക്ക് ആയുർവേദത്തില് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. ഒരു റിപ്പോർട്ടുകളൊക്കെ എടുത്ത് ഒരു വിശദ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കാണാം. ഒരു പരിധി വരെ ഒരു നമ്മുടെ സിസ്റ്റിന്റെ നിങ്ങൾ സ്കാനൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? റിപ്പോർട്ടുകൾ എടുത്ത് നമ്മൾ ഒരു ഒരു ഗ്രോത്തിന്റെ ഒരു സൈസുകൾ എല്ലാം നമ്മൾ പരിശോധിച്ച ശേഷം ഒരു ഡോക്ടർക്ക് പറയാൻ പറ്റും ഇത് ആയുർവേദത്തിലൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ല സർജറിക്ക് റെഫർ ചെയ്യേണ്ടതാണോ എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ടിട്ട് ആയുർവേദ മരുന്ന് ചെയ്യാം കേട്ടോ. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മളൊരു നോർമൽ ഡെലിവറിക്ക് ശേഷം അതുപോലെ തന്നെ ഒരു സിസേറിന് ശേഷം എത്ര ദിവസത്തിന് ശേഷം നമുക്കൊരു ശുശ്രൂഷ ആരംഭിക്കാം? നോർമൽ ഡെലിവറി ആണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ചെയ്യാം. ഒരു സെക്കൻഡ് ഡേ തേർഡ് ഡേ തന്നെ ആയുർവേദ മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് വലിയ ദോഷമൊന്നുമില്ല. ആദ്യം നമ്മൾ പഞ്ചകോലങ്ങളൊക്കെ ചേർത്ത്, അതായത് ഈ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മരുന്നുകളാണ് ആദ്യം നമ്മൾ കൊടുക്കുക. അതായത് അത് കുറച്ച് ഒരു 1 week വരെ ആ രീതിയിലുള്ള. പിന്നെ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു 5-ാമത്തെ ദിവസം ഉണ്ട് എപ്പിസിയോട്ടോമി സ്റ്റിച്ച് മാത്രമൊക്കെ ഉള്ളൂ എങ്കിൽ അത് ഒന്ന് ഊണ്ടൊക്കെ ഒന്ന് ഹീൽ ചെയ്തതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് വന്നതിന് ശേഷം നമുക്ക് കുഴമ്പ് തേച്ചിട്ടുള്ള ഒരാഴ്ച നമ്മുടെ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയുർവേദത്തിലുള്ള കുഴമ്പുകളിലും അതുപോലെ ചെറിയ ചൂടുവെള്ളം ചേർത്തിട്ടുള്ള കുളിയും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സിസേറിനാണെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് എല്ലാം ഹീൽ ചെയ്ത് അതെ അതെ ഇച്ചിരി ഒന്ന് ആ സമയം കൂടെ ആന്റിബയോട്ടിക്കുകളെല്ലാം ഉണ്ടാവും. അതിൻ്റെ ഒക്കെ ഒരു കോഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആയുർവേദ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം എപ്പോഴും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മറ്റേ മെഡിസിൻസിന് കൊണ്ടൊന്നും ആവാത്ത രീതിയിലുള്ള സേഫ് ആയിട്ടുള്ള കോംപ്ലിമെന്ററി ആയിട്ട് നമ്മുടെ മെഡിസിൻസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.
അതുപോലെ തന്നെ തേച്ച് ഗുളിയും എല്ലാം ചെയ്യാം. എല്ലാം ചെയ്യാം. ശരിക്കും ഇത് നമുക്ക് ഒരു മണിക്കൂർ ഈ ഒരു സമയപരിമിതിയിൽ നമുക്ക് അതെല്ലാം പറയാൻ പറ്റുന്നതല്ല. നമ്മളതൊരു ഒരു എപ്പിസോഡായിട്ട് തന്നെ നമ്മളത് വീണ്ടും ചർച്ച ചെയ്യുന്നതായിരിക്കും. പ്രസവത്തിന് ശേഷമുള്ള ശുശ്രൂഷകളെ കുറിച്ച്, ആയുർവേദ വിധി പ്രകാരമുള്ള എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ വിദഗ്ധമായി ഒരു മണിക്കൂർ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് അത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചാൽ, നമുക്ക് നിറയെ കോളേഴ്സ് ഉണ്ടായിരുന്നു, അത് കാരണം നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഇന്നത്തെ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഡോക്ടറുടെ സമയം നമ്മുടെ പ്രേക്ഷകർക്ക് അവരുടെ സംശയങ്ങൾ മാറ്റിക്കൊടുക്കാനായിട്ട് സമയം കണ്ടെത്തിയതിന് വളരെയധികം നന്ദിയുണ്ട്. പ്രേക്ഷകർക്ക് എപ്പിസോഡ് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.